ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂമ വോയിസിലൂടെ തിരുവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ശിപ്പിക്കും കൂശി ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അതി പുതിയൊരു ദിവസം കൂടി കാണുവാൻ അനുവദിച്ച കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് കർത്തൃദിന ചിന്തകൾ പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ പി സി വർഗീസ് ആരക്കുന്നമാണ്. ദൈവവചനം വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമ്മുടെ വലിയവനും വീണ്ടെടുപ്പുകാരനുമായ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ കൂട്ടിച്ചേർത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയോട് ബന്ധപ്പെട്ട് ഒരു സങ്കീർത്തനം നമുക്ക് ഇന്ന് രാവിലെ ധ്യാനിക്കാം. ആധാരമായി 136 സങ്കീർത്തനം നമുക്ക് ചിന്തിക്കാം. ഈ സങ്കീർത്തനത്തിൽ ഏതാണ്ട് 26 പ്രാവശ്യത്തോളം ആവർത്തിച്ചു വരുന്ന ഒരു പദമുണ്ട്. അതെന്താണ്? അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്ഥിരത അതെപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും അതൊരിക്കലും തീർന്നു പോകുന്നതുമല്ല, അതെന്നേക്കുമുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെയും നാം ഇവിടെ ആയിരിക്കുന്നത്, നാം ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നതും. അപ്പോൾ ദൈവത്തിൻ്റെ ദയയെ ഓർത്ത് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒരാഹ്വാനമായിട്ട് അതിനെ ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തിനുള്ള ആഹ്വാനം? ആരാധിക്കുവാനുള്ള ഒരു ആഹ്വാനം. ഒന്നും കൂടെ പറഞ്ഞാൽ, നാം ആരാധിക്കുന്ന ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് ഓർപ്പിക്കുന്ന 3 വാക്യമാണ് ഈ 136 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ ദൈവാദി ദൈവമാണ്, അവൻ നല്ലവനാണ്, അവൻ ദയയുള്ളവനാണ്, അവൻ കർത്താദി കർത്താവാണ് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഓർക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം അതെങ്ങനെയുള്ളവനാണെന്ന് അറിഞ്ഞാരാധിക്കുമ്പോഴാണ് ആരാധന സുഗ്രാഹ്യമായി തീരുന്നത്. 2-3 കാര്യങ്ങൾ നമുക്കൊരുമിച്ച് വേഗത്തിൽ ചിന്തിക്കാം. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ചില ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1-ാമത്തേത് 4 മുതൽ 9 വരെയുള്ള വാക്യമാണ്. 136 സങ്കീർത്തനം 4 മുതൽ 9 വരെയുള്ള വാക്യം. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന അവൻ സൃഷ്ടിതാവാണ് എന്നാണ്. സകലത്തിൻ്റെയും സൃഷ്ടിതാവ്. നോക്കുക, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചു, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി, സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി.
നോക്കുക, നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ സൃഷ്ടിയായവനല്ല, പ്രത്യുത സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ്. ഇന്ന് ലോകത്തിൽ അനേകർ അവർ തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. എന്നെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തിലുള്ള സകലതിനെയും സൃഷ്ടിച്ച ദൈവം, അത് സാധാരണ ഒരു ദൈവമല്ല. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഏറ്റവും ഉന്നതനും ഉയർന്നവനുമാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഏറ്റവും ശ്രേഷ്ഠനായ ദൈവമാണ്. അതുകൊണ്ട് ആ വലിയ പദവിയോടും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ദൈവസന്നിധിയിൽ വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും. രണ്ടാമതായി അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മെ നടത്തുന്ന ഒരു ദൈവം, ഇസ്രായേലിനെ നയിച്ചവനായ ദൈവം, മരുഭൂമിയിലൂടെ നടത്തിയ ദൈവം, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം, ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ ഇപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്ന ദൈവം, ഉള്ളംകൈയിൽ നമ്മെ വഹിക്കുന്നവനായ ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനായ ദൈവമാണ്. ഞാനൊരു കാര്യം കൂടി ഒന്ന് ചേർത്ത് പറയട്ടെ, അതിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വീണ്ടെടുപ്പുകാരനായ ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത ദൈവം എവിടെ നിന്ന്? മിസ്രയീമിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഈ പിശാച് എന്ന ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് തൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്, അവൻ്റെ അടിപ്പിണരുകൊണ്ട് നമുക്ക് സൗഖ്യം വരുത്തി നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, ആ ദൈവത്തെ നമുക്ക് ഇന്ന് രാവിലെ നന്ദിയോടെ സ്തുതിക്കാം. മാത്രവുമല്ല, 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൈവം സഹായകനാണ്, രക്ഷകനാണ്, കരുതുന്നവനാണ്. ഇതുപോലൊരു ദൈവം വേറെ എവിടെയാണുള്ളത്? നമ്മുടെ സഹായകനായ, കരുതുന്നവനായ, രക്ഷകനായ ദൈവം. പ്രിയമുള്ളവരെ, എന്തെല്ലാം ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ ദൈവത്തിൻ്റെ സഹായം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. ഇന്ന് രാവിലെ നമുക്ക് നന്ദിയോടെ അത് ഓർക്കാം. 26-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം എവിടെയുള്ളവനാണ്? സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. അവനെല്ലാം സൃഷ്ടിച്ചവനാണ്. അവനെല്ലാം വീണ്ടെടുപ്പുകാരനായ ദൈവമാണ്. അവൻ മാത്രമല്ല, സ്വർഗീയ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നാം ആ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടിതാവാകയാൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളെ നയിക്കുന്നവനും ഞങ്ങളെ സഹായിക്കുന്നവനുമായ ദൈവമാകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവം ഭൂമിയിൽ ഉണ്ടായി ഭൂമിയിൽ തന്നെ അവസാനിച്ചവനല്ല, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നവൻ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാ നന്ദി സ്തുതി സ്തോത്രങ്ങളും അങ്ങയ്ക്ക് കാഴ്ചയായിട്ട് അർപ്പിക്കുന്നു. ഇവയും സ്വീകരിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദേഹം ദേഹി മാനസം സമ്പൂർണമായി സമസ്തവും അഗാധമാ പ്രമേയമാ ഈ സ്നേഹമർഹിക്കും നിദം എൻ ദേഹം ദേഹി മാനസം സമ്പൂർണമായി സമസ്തം.